ഹായ് ഗുഡ് മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ അഗ്രികൾച്ചർ ഓഫീസർ ആദർശ് ഇന്ന് നമ്മൾ അതേ കർഷകൻ്റെ അടുത്ത് തന്നെ വന്നിരിക്കുകയാണ് അതായത് ജാതിക്ക് നമ്മൾ ഡീറ്റെയിൽ ആയി നമുക്ക് ജാതിക്കെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത കർഷകൻ്റെ അടുത്ത് അദ്ദേഹത്തിൻ്റെ കൃഷിയിടങ്ങൾ വളരെ ഒരു ഒരു സ്പെഷ്യലായിട്ടൊരു ഫ്രൂട്ട് ഞാൻ കാണുകയുണ്ടായി അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പോഴാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്കും കൂടി എത്തിക്കണമെന്നൊരു ആശയം എൻ്റെ മനസ്സിലേക്ക് വന്നത് അതാണ് നമ്മുടെ നാട്ടിൽ നമ്മുടെ തെക്കൻ ജില്ലകളിൽ ഒക്കെ കാണുന്നത് നമ്മൾ കൊടംപുളി എന്ന് പറയുന്നത് നമ്മൾ പലകറികൾക്കൊക്കെ ഉപയോഗിക്കാറുണ്ട് നമ്മൾ പക്ഷേ മലബാർ മേഖലയിലൊക്കെ നമ്മളത് വളരെ കുറച്ച് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ നമ്മളത് കാര്യമായിട്ട് നമ്മൾ സാധാരണ പുളിയാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ നിങ്ങൾക്ക് അറിയാം ഒരു ഡോക്ടറോടോ മറ്റോ സംസാരിക്കുകയാണെങ്കിൽ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു പുളിയാണ് കുടംപുളി കാരണം ഗ്യാസ്ട്രൈറ്റിസ് അങ്ങനത്തെ രോഗങ്ങളൊന്നും ഉണ്ടാക്കാൻ സാധ്യതയില്ല പിന്നെ അൾസറും അങ്ങനത്തെ കാര്യങ്ങളും പുളിയുടെ ഒരു നെഗറ്റീവ് എഫക്റ്റൊന്നും ഇതിന് ഈ കുടംപുളിക്ക് കണ്ടുവരാറില്ല അപ്പം ഈ കുടംപുളി കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ നിലത്ത് വീണ് വെതറി കിടക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്കറിയാം നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവുന്നതാ ഇപ്പം ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് പെറുക്കിയിട്ട കുറച്ച് കുടംപുളികളാണ് അപ്പം ആ രീതിയിൽ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ കർഷകരോട് തന്നെ ചോദിക്കാം ഇത് ഏകദേശം ഈ മരം ഈ ഞങ്ങളുടെ വലിയൊരു മരം കണ്ടു നിങ്ങൾ ജാതിക്ക തോട്ടത്തിന് അടുത്ത് തന്നെയാണ് വലിയൊരു മരം കണ്ടു അത് ഏകദേശം എത്ര പ്രായമായ ഒരു മരം 20 വർഷം 20 വർഷമാണ് ഇത് കണ്ടിട്ട് ഏകദേശം ഒരു നാടൻ വെറൈറ്റി പോലെ ഉണ്ടല്ലേ അന്ന് ഗ്രാഫ്റ്റിംഗ് ഉണ്ടായിട്ടില്ല ഇതിനൊക്കെ ഗ്രാഫ്റ്റിംഗ് ലഭ്യമാണ് അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് വരുമാനത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ആദ്യം സംസാരിക്കാൻ പോകുന്നത് ഏകദേശം ഈ ഈ മരത്തിന് ഏകദേശം നിങ്ങൾക്ക് എത്ര താങ്കൾക്ക് എത്ര ഇത് കിട്ടുന്നുണ്ട് കുടംപുളി കിട്ടും 500-600 kilo ഇടയ്ക്ക് പ്രോസസ്സ് ചെയ്യാത്തത് കിട്ടും ഏകദേശം ഇപ്പോൾ നല്ല റേറ്റ് ഉണ്ട് ഒരു 300-350 രൂപ ഇത് പ്രോസസ് ചെയ്തത് ഇത് ഇതിനെ കുറിച്ച് പറഞ്ഞു ഈ വലിയ ഏകദേശം വലിയ വളരെ വലിപ്പം കൂടിയൊരു കായ് തന്നെയാണ് അല്ലേ ഇതെങ്ങനെയാണ് ഇതെങ്ങനെയാണ് പൊളിക്കുന്നതെന്നൊക്കെ കാണിച്ചു തരാൻ പറ്റും ജസ്റ്റ് ഇതെങ്ങനെ വെച്ചിട്ട് നമ്മൾ ഒരു ഇതെങ്ങനെയാണ് പ്രോസസ് എടുക്കുന്നത് എൻ്റെ ഇതിന് നമ്മൾ ഇത് കഴിക്കാൻ പറ്റുന്നതാണ് ഏകദേശം മാംഗോസ്റ്റീൻ്റെ ഒക്കെ ഏകദേശം ഒരു ടൈപ്പ് കാണാറുണ്ട് കാരണം വെച്ചാൽ നല്ലൊരു ടേസ്റ്റും നമ്മൾ ഏകദേശം നല്ല കുറച്ച് പുളിയും കുറച്ച് മധുരമായ നല്ല ടേസ്റ്റും ഉണ്ട് ഈ കുളമ്പുള്ളിൽ അകത്തുള്ളൂ ഈ ശരിക്കും നമുക്ക് കഴിക്കാൻ വെറുതെ കഴിക്കാനും നല്ലതാണ് അല്ല ആരോഗ്യപരമായിട്ട് നല്ലതാണ് ഇതാണ് ശരിക്കും പ്രോസസ് ചെയ്യുന്നത് ഉപയോഗിക്കാവുന്നത് അല്ലേ ഇതെങ്ങനെയാണ് പ്രോസസ് ചെയ്യുന്നത് ഇത് ഇരുത്തി വെച്ചിട്ട് ഒരു ദിവസം ഉണക്കുക ആ പിന്നെ നമ്മൾ പുക വെള്ളിച്ചാൽ മതി പുക വെള്ളിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ഇല്ലനക്കരി ഉപ്പും കൂട്ടിയിട്ട് വറകൊടുക്കാന്ന് പറഞ്ഞ പരിപാടി ഉണ്ട് അതെങ്ങനെ എങ്ങനെയാണ് പ്രോസസ് ഉണങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഇല്ലനക്കരിയും ഉപ്പും കൂടി തിരുമ്പോൾ നല്ല ബ്ലാക്ക് ഇലനക്കരി എന്ന് പറഞ്ഞാൽ ഇലനക്കരി നമ്മൾ ഈ ഇതിൽ വരുന്നത് നമ്മുടെ പഴയ ചിമ്മിണി ഓക്കെ അതെടുത്തിട്ട് ഇതിന്റെ പുറത്ത് തിരിക്കണം ഇത് വെയിലത്ത് ഇട്ടിട്ട് ഏകദേശം ഒരു ദിവസം ഉണക്കേണ്ടതുണ്ട് പിന്നെ പുക വെള്ളിക്കാം കുറച്ച് ദിവസം എത്ര ദിവസം പുക വെള്ളിക്കേണ്ടി വരും ഒരു 3-4 ദിവസം പുക വെള്ളിക്കുക അതിനുശേഷം ഇത് ഉണങ്ങി വരുമ്പോ ഉണങ്ങുമ്പോ അറിയാം ചുരുങ്ങും ഇത് ചുരുങ്ങി വരും സൈസ് കുറയും അപ്പൊ നമ്മള് ഇല്ലനക്കരിയും ഉപ്പും ചിമ്മിണിയിൽ നിന്ന് കിട്ടുന്ന കരിയും ഉപ്പും വെളിച്ചെണ്ണയും കൂട്ടി തിരുമ്മി നല്ലൊരു ഭംഗി കിട്ടുന്നു ഇത് പിന്നെ വെയിലത്ത് വെക്കേണ്ട ആവശ്യമുണ്ട് ഇത് എന്നിട്ട് നമുക്ക് മാർക്കറ്റിൽ കൊടുക്കാൻ സാധിക്കും ഇത് ഇതൊക്കെ ഉപ്പൊക്കെ തേച്ച ശേഷമാണോ മാർക്കറ്റിൽ കൊടുക്കണം അതായത് മുന്നേ കൊടുക്കണം ഉപ്പ് തേച്ച ശേഷം മാർക്കറ്റിൽ കൊടുക്കണം അപ്പൊ നമ്മൾ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ എന്തിനൊക്കെയാണ് പ്രധാനമായി ഉപയോഗിക്കുന്നത് മീൻകറിക്ക് ആണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് മീൻകറി ഉള്ള പുളി ഇതിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് കൂടുതലായിട്ടുണ്ട് എന്തൊക്കെയാണ് പ്രധാനമായിട്ട് ഹെൽത്ത് ബെനിഫിറ്റ്സ് വരുന്നത് അസിഡിറ്റി ഒന്നും വരില്ല ഈ സാധനം ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധന പുളിക്കൊക്കെ നമ്മളെ മലബാർ മേഖലയിലൊക്കെ അസിഡിറ്റി വരാൻ സാധാരണ പുളി കൊണ്ടൊക്കെ നമ്മൾ അധികം ഉപയോഗിക്കരുത് ഡോക്ടർമാരൊക്കെ പറഞ്ഞു പക്ഷേ കുളമ്പുളിക്ക് എപ്പോഴും നിങ്ങൾ നെറ്റിലൊക്കെ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നമുക്ക് സാധിക്കും ഒരുപാട് ബെനിഫിറ്റ്സ് കാണാൻ സാധിക്കും അപ്പോൾ ഈ ഗ്രാഫ്റ്റൊക്കെ നമുക്ക് പെട്ടെന്ന് കാഴ്ച വയ്ക്കല്ലേ ഗ്രാഫ്റ്റ് രണ്ടാം കൊല്ലം കാഴ്ച കൊടുക്കണം നമുക്ക് മാർക്കറ്റിംഗ് അല്ല അല്ലെങ്കിൽ നമുക്ക് നമ്മളെ മീൻകറിയിലൊക്കെ പരീക്ഷിക്കാവുന്ന ഒരു വസ്തുത തന്നെയാണ് അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് നിങ്ങൾ ഒരു തവണയെങ്കിലും തെക്കൻ ഭാഗങ്ങളിൽ ഒക്കെ പോകുകയാണെങ്കിൽ മീൻകറി കുളമ്പുള്ളിയിട്ട് മീൻകറി എന്ന് തന്നെ എൻ്റെ വായിൽ തന്നെ വെള്ളം വരുന്നുണ്ട് ആ രീതിയിലുള്ള സംഭവമാണ് കുളമ്പുള്ളിയിട്ട് മീൻകറി എന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മൾ അതിൽ നമ്മുടെ നാട്ടിലേക്കും നമ്മുടെ മലബാർ മേഖലയിലേക്കും ഇത് നമ്മളെ വീട്ടിൽ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൂടുതൽ വൈഡായിട്ട് ചെയ്യാൻ ശ്രമിക്കാം ഇത് കമേഴ്ഷ്യലായിട്ടും ചെയ്യുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല കമേഴ്ഷ്യലായിട്ടൊക്കെ ചെയ്യാം ഇപ്പം എനിക്കൊന്നും ഇതിന് ഏകദേശം രാസവളങ്ങളൊന്നും കൊടുത്തില്ലാന്ന് തോന്നുന്നില്ല ഇതിനൊന്നും ചെയ്യാറില്ല ജാതിയുടെ തെങ്ങിൻ്റെ വളം മാത്രമേ ഉപയോഗിക്കുന്നത് വേറെ ഒരു വളം പ്രത്യേകിച്ച് ചെയ്യുന്നില്ല വയലിൻ്റെ വക്കത്ത് മാത്രം മതി വെള്ളം കൊടുക്കണ്ട വയലിൻ്റെ വക്കത്ത് തന്നെ വെള്ളം വേണ്ട അപ്പം നമുക്ക് വീട്ടിലെ ആവശ്യം കമേഴ്ഷ്യലൈസ് ചെയ്യാൻ ഇപ്പോൾ 6 ദിവസം മുങ്ങിക്കിടന്ന സാധനം കഴിഞ്ഞ 2018 വെള്ളപ്പൊക്കത്തിൽ 6 ദിവസം മുങ്ങിക്കിടന്നതാണ് അപ്പം നിങ്ങൾക്കറിയാം എന്നിട്ടും ഇത്ര തന്നെ ഇത് ജസ്റ്റ് ഇവിടെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ വാരിയെടുത്ത മാത്രമാണ് അതിൽ നിന്ന് ഏകദേശം ഇവിടെ അവിടെയൊക്കെ വീണ് കിടപ്പുണ്ട്
അപ്പോൾ നല്ലൊരു വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു വഴിയാണ്. മാത്രമല്ല നമ്മളെ വീട്ടിലെ ആവശ്യത്തിനും വേണ്ടി നമുക്ക് ഇത് നമ്മളെ യൂണിവേഴ്സിറ്റിയിലോ കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിൽ കൃഷിഭവനുകളിലോ വഴിയൊക്കെ ഇത് നമുക്ക് ലഭ്യമാകും. നമ്മളിൻ്റെ പുളികൾ നിങ്ങൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ അത് കരിമ ജില്ലാ ഫാമിൽ നിന്നൊക്കെ മറ്റൊന്നൊക്കെ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഇത് നിങ്ങൾ കൂടുതൽ പ്രചരത്തിലേക്ക് ഈ നമ്മുടെ കുളമ്പുളി ഗാർസീനിയ കമ്പോജിയ എന്നറിയപ്പെടുന്ന കുളമ്പുളി കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. അവരിൽ നിന്ന് അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് നമ്മൾക്ക് തന്നെ നമ്മുടെ നാട്ടിലും നമ്മളിത് തോട്ടം വേണമെന്ന് ഞാൻ പറയുന്നില്ല, നമ്മളൊന്നോ രണ്ടോ നമ്മൾ വീട്ടിൽ നട്ടാൽ തന്നെ നമുക്ക് നമ്മുടെ വീടുകളുടെ ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. എല്ലാവർക്കും ഈ വീഡിയോ കണ്ടതിന് ഒരിക്കൽ കൂടി നന്ദി കേൾക്കുന്നു. താങ്ക് യു.